അസ്സലാമു അലൈക്കും. ഹായ് സുഹൃത്തുക്കളെ, സ്വാരി വളാഗിരി എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, അത് മാത്രമല്ല കേട്ടോ, ആ ബെൽ ബട്ടനും അതുപോലെ തന്നെ സബ്സ്ക്രൈബിൻ്റെ കൂടെ നിങ്ങൾ നമ്മുടെ ചാനലിൻ്റെ ലിങ്കും എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്യും കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു സ്പെഷ്യൽ വീഡിയോയാണ്, നമ്മുടെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ നിങ്ങളൊക്കെ ഷെയർ ചെയ്യണം. അപ്പോൾ തുടക്കം ഞാനല്ല, ജെസ്സി പറഞ്ഞോളൂ കാര്യങ്ങളൊക്കെ. ജെസ്സിയെ, അപ്പോൾ തുടക്കം എന്ന് വെച്ചാൽ ഇപ്പോൾ ഞാൻ കുറച്ച് ദിവസം മഴയൊക്കെ പെയ്തിട്ട് ഞങ്ങളോട് ഉണ്ടായിരുന്നില്ല, കടുത്ത അച്ഛൻ്റെ വീട്ടിലായിരുന്നു. അവിടെ പോയി കുറച്ച് ദിവസം നിന്നാണ് ഇപ്പോൾ ഞാൻ എൻ്റെ വീട്ടിലേക്ക് കുറച്ച് ദിവസം പോയിട്ടുണ്ട്. അഞ്ചാറ് ദിവസം എൻ്റെ വീട്ടിൽ പോയി ഞാൻ ഇന്നലെ വന്നിട്ടുള്ളൂ കേട്ടോ. പിന്നെ മൂന്ന് അംഗനവാടി ഉണ്ടായിരുന്നില്ല, അപ്പോൾ അവരുടെ അംഗനവാടി ഓടാണ് മേലെ. അപ്പം അത് കുറച്ച് എഞ്ചിനീയർ വന്നിട്ട് കുറച്ച് പഴക്കൊക്കെ ഉണ്ട് പറഞ്ഞിട്ട് അങ്ങനെ പൊളിച്ച് മാറ്റിയിട്ട് വേറെ അത് പണിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ കുട്ടികളെ ഇപ്പം ഈ മഴ ഇതിൽ നിർത്തണ്ടെന്നൊക്കെ പറഞ്ഞ എഞ്ചിനീയർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ കുറച്ച് ദിവസം അംഗനവാടി ഉണ്ടായിരുന്നില്ല. അപ്പോൾ പിന്നെ ഞാൻ എന്തായാലും പോയി വീട്ടിലേക്ക് കുറച്ച് ദിവസം നിന്നു. പിന്നെ എനിക്ക് പോയി വരല് കുറച്ച് ബുദ്ധിമുട്ടാണ്. നമ്മളിപ്പോൾ എന്തായാലും ഞാൻ ആദ്യമൊക്കെ ഇങ്ങനെ പോയി വന്നിരുന്നൊക്കെ ഞാൻ പോയി വന്നിരുന്നത് കുറച്ച് ദിവസം നിൽക്കും, ഒരു രണ്ട് മാസം അവിടെ നിൽക്കുകയാണെങ്കിൽ ഒരു മാസമൊക്കെ ഞാൻ അവിടെ നിൽക്കാറുണ്ട്. കാരണം എനിക്ക് കാശ് മുതലാവണമല്ലോ പോയി നിൽക്കണമെന്ന് ചിലപ്പോൾ പറഞ്ഞാല്, കാരണം അത്രയും ഉണ്ട്. എനിക്ക് ഡ്രൈവർക്ക് വണ്ടി കൊടുക്കണം, ഡ്രൈവർക്കും നമ്മൾ കാശ് കൊടുക്കണം. പിന്നെ എനിക്ക് മൂന്ന് എട്ട് ബസ്സിൽ പോലെ അത്ര സേഫ് അല്ല. അപ്പൊ ഞാനൊരു ഒരു മാസമൊക്കെ നിന്നിട്ടാണ് വന്നിരുന്നത്. പക്ഷെ ഇപ്പൊ ഒറ്റയ്ക്കായ കാരണം ഞാൻ അങ്ങനെ നിൽക്കാറ് അഞ്ചാറ് ദിവസം, ഒരാഴ്ച കൂടിയത് അല്ലെങ്കിൽ ഒരു 15 ദിവസം കൂടിയത് ഞാൻ നിന്നിട്ട വരുള്ളൂ. അപ്പൊ കുറച്ച് ദിവസം കഴിഞ്ഞാൽ അതിൽ ഞാൻ ഒരു അഞ്ചാറ് ദിവസം പോയി നിന്നു, മൂല അംഗനവാടി ഉണ്ടായിരുന്നില്ല, പോയി നിന്നു. ഇന്നലെ വന്നു, ഇതായിരുന്നു മൂലായിട്ട് ഉമ്മ അംഗനവാടി പോയിട്ട് നിന്ന്. കുറച്ച് മടിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടാ. ആയിരുന്നാലും കുറച്ച് നമ്മള് കുളിക്കുന്ന സമയത്ത് പറയും പോണ്ട പോണ്ട പറയും, പിന്നെ ആള് കുഴപ്പമുണ്ടോ. പിന്നെ അത് മാത്രല്ല, ജസ്സിയുടെ വീട്ടിലേക്ക് എൻ്റെ വീട്ടിൽ നിന്ന് ഒരു 70-75 കിലോമീറ്ററോളം ഉണ്ട്. അപ്പൊ എന്തായാലും ഒരു 1500 ഇവിടെ എണ്ണേ, 1500 വണ്ടി പേസിയാവും. അപ്പൊ അങ്ങനെ ആകുമ്പോ നമുക്ക് വലിയൊരു ചെലവാണ്. അപ്പൊ അതുകൊണ്ടായിരുന്നു അവൾ ഇത്ര ദിവസം പോയാൽ കുറെ ദിവസം നിൽക്കരുത്. പക്ഷെ ഇപ്പൊ മൂന്ന് നേഴ്സറി ചേർത്ത കാരണക്കായിട്ടാണ് ഇപ്പൊ പെട്ടെന്ന് പോയി ഒരാഴ്ച കൊണ്ട് തന്നെ വന്നത്. പിന്നെ അവളെ വീട്ടിലിരുന്നായി ഞാൻ അവൾ ഒറ്റയ്ക്ക് ഇങ്ങനെ ഇരിക്കല്ല, കുട്ടികൾക്ക് അവൾ കുറച്ചൊക്കെ ഇരിക്കുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടോ കളിക്കാനാവില്ല. അപ്പൊ അതിന് നല്ലത് അംഗനവാടി പോയി കഴിഞ്ഞാൽ അവിടുന്ന് കുറച്ച് നേരം നമുക്ക് സംസാരങ്ങളും ഫുഡാണെങ്കിലും അതൊക്കെ അവളെ കുട്ടികൾ കഴിക്കാനുണ്ട്. അതുപോലെ ചെയ്യുമെന്ന് വെച്ചിട്ട് പിന്നെ അംഗനവാടി കൊണ്ടാക്കുന്നത്. അപ്പൊ ഇപ്പൊ ഇതാ ഒരു അംഗനവാടി ബുദ്ധിമുട്ട് വെച്ചാല് ഇപ്പൊ പണിയാ നടക്കണ കാരണം ഇപ്പൊ ഒരു ചെറിയൊരു വാടക വീട് ഇട്ടിട്ടുണ്ട്. അപ്പൊ അതിലാണ് അംഗനവാടി കൊണ്ടാക്കിയിട്ടുള്ളത്. പിന്നെന്താ, പിന്നെന്തൊക്കെ വിശേഷങ്ങള്? പിന്നെന്തെങ്കിലും പുതിയ വിശേഷങ്ങളൊക്കെ മായക്കൊണ്ട് പോയിട്ടുണ്ട്. ഇപ്പോൾ സത്യം പറഞ്ഞാൽ എനിക്ക് മഴ ഭയങ്കര പ്രശ്നമാണ് കേട്ടോ. മഴ പെയ്താൽ ഭയങ്കര ശ്വാസം മുട്ടലും തണുപ്പൊക്കെ ആയിട്ട് ഭയങ്കര മഴ വന്നാൽ അപ്പൊക്കെ പേടിയാണ്. എൻ്റെ നെഞ്ഞത്തെ ഒരു കാളരാണ്. പിന്നെ അത് മാത്രമല്ല, ഉരുൾപൊട്ടലും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞാൽ തന്നെ പ്രത്യേക പേടിയാണ്. അപ്പൊ ഇന്നും കൂടി നമ്മൾ വാർത്തയിൽ കണ്ട് വയനാട് ചെറിയൊരു ഭൂകമ്പം ഉണ്ടായിട്ടുണ്ട്, ചെറിയൊരു പൊടിക്കുണ്ടായിട്ടുണ്ട്. അപ്പൊ എന്താണ് നമുക്കറിയില്ല. അപ്പൊ സത്യം പറഞ്ഞാൽ മഴക്കാലത്ത് നെഞ്ഞത്തെ ഒരു കാളല, പക്ഷെ വെയിലെ ചൂടും എനിക്കൊരു പ്രശ്നമല്ല കേട്ടോ. അപ്പൊ ഇൻഷാല്ല പിന്നെ എന്തായാലും പുതിയൊരു വാർത്തയും കൂടി നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവും. നമ്മളെ പിന്നെ പാട്ടിക്കാടിൻ്റെ വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. എന്നിട്ട് ഇൻഷാല്ല ദുബൈക്ക് നമ്മൾ സലാം പാപ്പിനശ്ശേരി കൊണ്ടുപോകാന്ന് പറഞ്ഞിട്ടുണ്ട്. ഇൻഷാല്ല അയാൾ ഒരു സ്പോൺസർ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ആ വീഡിയോ കണ്ടിട്ടുണ്ടാവും. ഞാൻ ഇൻസ്റ്റയിലൊക്കെ ലിങ്ക് വെച്ചിരുന്നു. പിന്നെ അത് മാത്രമല്ല കേട്ടോ, പിന്നെ അല്ലെങ്കിൽ ചെറുതായിട്ടിപ്പോൾ നമ്മൾ വണ്ടിയുടെ കച്ചവടം ചെയ്യുന്നുണ്ട്. വണ്ടി കച്ചവടം എന്ന് പറഞ്ഞാൽ എവിടെയൊക്കെ കാറുകൾ ഉണ്ടെങ്കിൽ അവർക്ക് പാർട്ടിക്കാർക്ക് ബ്രോക്കർമാർ ഇപ്പം മുട്ടിച്ചു കൊടുക്കുക. അങ്ങനെ നമ്മൾ ചെറിയൊരു ബ്രോക്കറായിട്ട് ചെയ്യുന്നുണ്ട്. അല്ലെങ്കിൽ രണ്ട് മൂന്ന് വണ്ടി ഇപ്പോൾ ഞാൻ കച്ചവടമാക്കി. അപ്പം നിങ്ങൾ യൂട്യൂബിൽ വീഡിയോ കാണുന്ന ഒരു ആൾക്കാർ ഉണ്ടെങ്കിൽ നിങ്ങളെ വീട്ടിലൊക്കെ വാഹനങ്ങൾ ആർക്കും വാണെന്നുണ്ടെങ്കിൽ വിളിക്കുക. അതുപോലെ തന്നെ വിൽക്കാനുണ്ടെങ്കിൽ എന്നെ വിളിക്കുക. എൻ്റെ നമ്പർ എൻ്റെ യൂട്യൂബിലുണ്ട്, അതുപോലെ തന്നെ വീഡിയോയിലും വേണ്ട ഞാൻ എൻ്റെ നമ്പർ കൊടുക്കാം. അപ്പോൾ അത്ര കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ പറയാനുള്ളത് ഇൻഷാല്ല. പിന്നെ അതുപോലെ തന്നെ ഇപ്പോൾ പറയാനുള്ളത് വെച്ചാൽ ഇപ്പോൾ എൻ്റെ സ്വാമിയും കാര്യങ്ങളൊക്കെ അല്ലെങ്കിൽ റാത്തായിട്ടോ ഇപ്പോൾ ഒക്കെ സുഖമായി, തണുപ്പൊന്ന് പറഞ്ഞേക്കാം, അത് റാത്തായി. ഇത്രയും കാര്യങ്ങളാണ് ഇപ്പോൾ പറയാനുള്ളത്. പിന്നെ ഒന്നാമെന്ന് വെച്ചാൽ പിന്നെ ഞങ്ങൾ യൂട്യൂബ് നിർത്തണമൊക്കെ പറഞ്ഞപ്പോൾ അതിനിടയിൽ കുറേ ആൾക്കാർ കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, നിർത്തരുത്, മുന്നോട്ട് തന്നെ പോട്ടെ പറയുന്നവരോട് പറഞ്ഞോട്ടെ, അങ്ങനെ ആക്കിയിട്ട് അലമുദില്ല. ഇപ്പോൾ നിങ്ങൾ എല്ലാവരും കമൻറ്റ് ഇട്ടിട്ട് ഞങ്ങൾ കുക്കിംഗ് ചെയ്യണതും കാര്യങ്ങളൊന്നും നിങ്ങൾ ഇന്ന് സംസാരിച്ചാൽ വന്നിട്ട് ഞങ്ങൾ ഇങ്ങനൊരു ഇത് സംസാരിക്കുന്നത്. അതായത് അതിന് കമൻറ്റിൽ കൂടുതൽ കണ്ടത് നിങ്ങൾ കുക്കിംഗ് ചെയ്യണ്ട, നിങ്ങളെ കാണാനാണ് പ്രേക്ഷകർക്ക് താല്പര്യം.
അപ്പൊ നിങ്ങൾ സംസാരിക്കണത് എട്ടാം മണിയാണ്. അപ്പൊ ഞങ്ങൾ സംസാരിക്കുന്ന കുറെ കാര്യങ്ങളും വിഷയങ്ങളൊക്കെ നിങ്ങളൊക്കെ ഷെയർ ചെയ്യാം. അതുപോലെ തന്നെ ഡേ ലൈഫ്, അതുപോലെ ഞങ്ങളത് സന്തോഷ നിമിഷങ്ങള്, അതൊക്കെ നിങ്ങളൊക്കെ പങ്കെടുക്കാനായിട്ട്, അതുപോലെ തന്നെ ട്രാവലിങ് യാത്രയിങ് ഇതൊക്കെയാണ് നമ്മൾ നിങ്ങളൊക്കെ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ പിന്നെ ഒരു കാര്യം കൂടി പറയുന്നത് എന്താ വെച്ചാൽ, ഏറ്റവും കൂടുതൽ കമൻറ്റ് കണ്ട് ഞങ്ങൾ ചെറിയ ഷോർട്ട് വീഡിയോ ഒക്കെ ഇടാറുണ്ടായിരുന്നു. അപ്പോൾ അതിൽ കൂടുതൽ കമൻറ്റ് കണ്ട് എന്തെങ്കിലാണ് നിങ്ങൾ മൂന് വീട്ടിൽ നിന്ന് ഭക്ഷണം കൊടുത്തയക്കണേ, അപ്പോൾ നമുക്ക് അങ്കനവാടി നഴ്സറിയിൽ നിന്ന് തന്നെ ഭക്ഷണം കിട്ടില്ലാന്ന് ചോദിച്ചിട്ടുണ്ട്. അതിൻ്റെ കമൻറ്റ് മറുപടി ജസ്സി പറയും. ഉമ്മ ചില പൊതുവേ ഫുഡ് കഴിക്കാത്ത കൂട്ടത്തില്ല. അവള് നമ്മള് മാരേജ് ഫംഗ്ഷനും വേറെ എന്ത് ഫംഗ്ഷനും പുറത്ത് പോയാലും അവള് ഫുഡ് കഴിക്കില്ല. അവൾക്കൊരു മടിയാണ്. ചെറുപ്പം മുതലേ കുട്ടികളുണ്ടാവും, ഫുഡ് കഴിക്കാത്ത കുട്ടികളുണ്ടാവും, നല്ല ഫുഡ് കഴിക്കുന്ന കുട്ടികളും ഉണ്ടാവും. അപ്പൊ അവൾ ഫുഡ് കഴിക്കില്ല. അപ്പൊ അവിടുന്ന് രണ്ടു ദിവസം ഞാൻ കൊടുത്തെന്ന് വെച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ അവിടുന്ന് ടീച്ചർ പറഞ്ഞു ഫുഡ് കഴിക്കണില്ല, പാല് കുടിക്കും. അവള് പാല് കുടിക്കും. പിന്നെ അതുപോലെ ഈ എള്ളുമിട്ടായി ഒക്കെ ഉണ്ടാവില്ലേ, അതൊക്കെയാണ് അവിടെ രാവിലെ ഒരു 10:30 ഒക്കെ ആകുമ്പോൾ രാവിലെ എള്ളുമിട്ടായി, പിന്നെ വൈകിട്ട് പാല് അങ്ങനത്തെ ഒക്കെയാണ്, റാഗി പായസം അങ്ങനത്തെ ഒക്കെയാണ്. അപ്പൊ അവളെ ചോറ് എന്ന് വെച്ചാൽ നമ്മുടെ കഞ്ഞിപ്പയറും നമ്മുടെ സാധാ ഈ ചോറും കൂടി മിക്സ് ചെയ്തിട്ടുള്ളതല്ല, അത് അവൾ കഴിക്കണില്ല. അപ്പൊ അത്രയും നേരം കുട്ടി ഫുഡ് കഴിക്കാണ്ട് വരുന്നതിന് കുട്ടി എന്തായാലും കുട്ടിക്ക് എന്തായാലും ഭയങ്കര ക്ഷീണം പറ്റും. അപ്പൊ ടീച്ചറുകൾ പറഞ്ഞു എന്നാ അവള് കഴിക്കണം എന്താ വെച്ചാൽ കൊടുത്തു വിട്ടത്. കാരണം കുട്ടികളല്ലേ, കുഞ്ഞു കുട്ടി, നമ്മൾ തന്നെ നമ്മൾ എത്ര വിഷമമാണെങ്കിലും സഹിച്ചു വെക്കും, പക്ഷെ കുഞ്ഞു കുട്ടികൾ അങ്ങനെ അല്ലല്ലോ. അപ്പൊ അവൾക്ക് വേണ്ടിയിട്ട് ഞാൻ കുറച്ചെന്തെങ്കിലും ഉണ്ടാക്കി കൊടുക്കുന്നതാണ്. കൊറേ ആൾക്കാർ കമന്റ് ഇൻസ്റ്റയിലായാലും യൂട്യൂബിലായാലും കമന്റ് കൊടുക്കുന്നുണ്ട് അവിടുന്ന് ഫുഡ് കിട്ടില്ല പിന്നെ എന്തിനാണ് കൊടുത്തായാലും. എല്ലാവർക്കും ഉള്ള മറുപടി എനിക്ക് ടൈപ്പ് ചെയ്ത് അയക്കാൻ എനിക്ക് പറ്റില്ല. അപ്പൊ ഒറ്റ ഇതിലായിട്ട് ഞാൻ പറയുകയാണ് അവൾ അവിടുത്തെ ഫുഡ് കഴിക്കണില്ല. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ ഇവിടുന്ന് ഫുഡ് കൊടുത്തയക്കുന്നത്. ബാക്കി ഫുഡ് ഈ പാല് അതുപോലെ റാഗി പായസം മിഠായി അതൊക്കെ ഉണ്ടാവും, അതൊക്കെ കഴിക്കുന്നുണ്ട്. ഇങ്ങനത്തെ ചോറ് ഐറ്റംസ് അവൾ കഴിക്കുന്നില്ല. അപ്പൊ ഞാനിങ്ങനെ ഓരോന്നും ഇങ്ങനെ നമ്മള് വലിയ ആർഭാടായിട്ടൊന്നല്ല, അവള് കഴിക്കുന്ന രീതിയിൽ പച്ചക്കറി അവൾക്ക് നമ്മുടെ വൈറ്റമിനും ഇതൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടുള്ള ആഹാരങ്ങളാണ് ഞാൻ കൂടുതൽ ഉണ്ടാക്കി കൊടുക്കുന്നത്. അതിലാകുമ്പോ കുറച്ച് പച്ചക്കറി കാര്യങ്ങളൊക്കെ പെടൂലോ എന്ന് വെച്ചിട്ട് ഞാൻ ഉണ്ടാക്കി കൊടുക്കുന്നത്. അപ്പൊ ഇതാണ് ഞാൻ മൂലം ഉണ്ടാക്കി കൊടുക്കുന്നത്. കാരണം വെച്ചാൽ അവൾ അവിടുത്തെ ഫുഡ് കഴിക്കുന്നില്ല, അതുകൊണ്ട് ഉണ്ടാക്കി കൊടുക്കുന്നതാണ്. പിന്നെ എനിക്ക് പറയാനുള്ളത്, കുറെ ആൾക്കാര് ഞങ്ങളെ എന്താ അതുപോലെ നമ്മളെ കുറെ കാണാത്തത് നമ്മൾ സ്നേഹിക്കുന്നുണ്ട്. പക്ഷെ ഈ സ്നേഹിക്കുന്നതിന്റെ ഇടയിൽ ഇങ്ങനെ ഓരോ കുത്തിത്തിരിപ്പ് ഉണ്ടാക്കുന്നുണ്ട്. അത് ഞാൻ പറഞ്ഞതെന്ന് വെച്ചാല്, ഇപ്പോ നമ്മുടെ ഈ വീഡിയോ കണ്ടിട്ട് നമ്മുടെ വീഡിയോ വേറെ ഒരാൾക്ക് ഫോർവേഡ് ചെയ്ത് കൊടുത്തിട്ട് പറയാം ഈ പെൺകുട്ടിക്ക് ഇത് എന്തിന്റെ ആവശ്യമായിരുന്നു, ഇവരെ കല്യാണം കഴിക്കേണ്ട ആവശ്യം എന്താ, നല്ലൊരു ജോലി നല്ലൊരു വേറെ കല്യാണം കഴിഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ സുഖമായിട്ട് ജീവിക്കാലോ. ഈ പറയുന്ന ആൾക്കാരോട് ഞാൻ ചോദിക്കട്ടെ, നമ്മള് നല്ല നടക്കാൻ കഴിയണ ആളെ കയ്യും കാലും ഒരു ജോലി ചെയ്യണ ആളെ കല്യാണം കഴിച്ചാലും നല്ല സുഖമുള്ള ലൈഫ് കിട്ടുന്ന ആർക്കെങ്കിലും ഉറപ്പുണ്ടോ? ഇന്നലെ എനിക്ക് ഇന്നലെ തോന്നുന്നുണ്ട് യൂട്യൂബിൽ ഒരു കമന്റ് ഉണ്ടായിരുന്നു, ഒരു താത്താടെ കമന്റ്. ആ താത്താക്ക് എന്തായാലും ഇനി മുന്നോട്ടുള്ള ജീവിതം നല്ല സുഖമാവട്ടെ എന്നാണ് ഞാൻ പറയണത്. കാരണം എന്താ വെച്ചാൽ താത്ത കമന്റ് ചെയ്തത് എന്താ, എനിക്കിവിടെ ശരിക്ക് കല്യാണം കഴിച്ചിട്ട് പോലും കയ്യും കാലും ഒരാളെ കല്യാണം കഴിച്ചിട്ട് പോലും എനിക്ക് നല്ലൊരു ലൈഫല്ല കിട്ടിയിട്ടുള്ളത്. നിങ്ങളെന്തായാലും സുഖമായിട്ടിരിക്കട്ടെ, അള്ളാഹു നിങ്ങളെ കാക്കട്ടെ എന്നാണ് താത്ത കമന്റ് ചെയ്തത്. ആ താത്താടെ മുന്നോട്ടുള്ള ജീവിതത്തിന് നല്ല ഹയറാവട്ടെ എന്നാണ് ഞാൻ പറയണത്. ഒരിക്കലും സങ്കടപ്പെടരുത്, ആ ഇതിലെ തളർന്നു പോകരുത്, മുന്നോട്ട് നന്നായിട്ട് ജീവിക്കുക. എന്തിനാണ് ആൾക്കാർ ഞങ്ങളെ പറ്റി ഇങ്ങനെ പറയണമെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. പിന്നൊരു കാര്യം എനിക്ക് പറയുന്നതേ, ഞാൻ കല്യാണം നോക്കുന്ന ടൈമത്തെ തന്നെ ആൾക്കാർ കൂടുതൽ പറഞ്ഞു തരുന്നത് നടക്കാൻ കഴിയാത്ത എനിക്ക് ഏതൊരു പെണ്ണ് കിട്ടുമോ, നടക്കാൻ തരണ കഴിയാത്ത എനിക്ക് നടക്കാൻ കഴിയാത്ത ഞങ്ങളെ മോളെ തരാൻ താല്പര്യമില്ലാന്ന്. ഞങ്ങളും മനുഷ്യരാണ്, ഞങ്ങൾക്കും ജീവിക്കണം. ഞാനൊരിക്കലും ജസ്സിനെ അടിച്ചേൽപ്പിച്ച് പറഞ്ഞതല്ല, ഓള് ഇഷ്ടപ്പെട്ടിട്ട് ഓൾക്ക് ജീവിക്കാൻ ഞാൻ കുറേ പറഞ്ഞോ, ജസ്സിയെ എനിക്ക് ഇന്നേക്കായി നല്ല ചെക്കനെ കിട്ടുമെന്ന്. പക്ഷെ ഓളിനോട് ഈ പറഞ്ഞ വാക്കാണ് അപ്പോൾ എന്നോട് പറഞ്ഞത്, എനിക്ക് രണ്ട് കൈയും കാലും ഉള്ള ഒരാളെ കല്യാണം വെച്ച് എനിക്ക് പെട്ടെന്ന് ഒരു ആക്സിഡന്റ് പറ്റി ഇതേ അവസ്ഥയിൽ എടുക്കേണ്ടി വന്ന് നമ്മളെ നോക്കണം. പക്ഷെ എനിക്ക് ഈ കല നോക്കേണ്ട ഒരു ആവശ്യമില്ല കേട്ടാ, ഈ കട കാര്യങ്ങളിൽ കുളിക്കുക കാര്യങ്ങളൊക്കെ ഒക്കെ ചെയ്യും, പണിയെടുത്തിട്ട് തന്നെയാണ് ഞങ്ങൾ ജീവിക്കുന്നത്. യൂട്യൂബിൽ തന്നെ വരുമാനം പ്രതീക്ഷിച്ചിട്ടൊന്നുമല്ല, പണിയെടുത്തിട്ട് തന്നെ ജീവിക്കുന്നത്. ഈ പറയുന്ന ആൾക്കാരൊന്നും ഞങ്ങൾക്ക് ചെലവിന് കൊടുത്തിരുന്നില്ല, അവരോട് ഞങ്ങൾ ചോദിക്കാനും പോയിട്ടില്ല. പിന്നെ എന്തിനാണ് അവരിങ്ങനെ കിടന്ന് ചോറിയണമെന്നാണ് എനിക്ക് മനസ്സിലാക്കുന്നത്. പിന്നെ ഒരു കാര്യം എനിക്ക് പറയുന്നത് എന്താ വെച്ചാല്, പിന്നൊരു കാര്യം പറയുന്നത്, ഞാന് വണ്ടി കച്ചവടമായാലോ പിന്നെ പല പരിപാടിയും കാര്യങ്ങളും പിന്നെ എന്തേലൊക്കെ എന്നെ കൊണ്ട് കഴിയണ പോലെ ഞാൻ ബിസിനസ് ചെയ്തിട്ടാണ് ഞാൻ കാശ് ഉണ്ടാക്കുന്നത്. ഒന്നിക്കലോ പ്രൊമോഷന് അല്ലെങ്കിൽ വണ്ടി കച്ചവടം അല്ലെങ്കിലേ ഞാൻ എന്തേലൊക്കെ വിറ്റിട്ട് സാധനങ്ങൾ ഉണ്ടാക്കി വിറ്റിട്ട് കഴിഞ്ഞ ജീവിതം മുന്നോട്ട് പോകണം.
പക്ഷെ ഇവിടെ ഒരു കാര്യം പറയുന്നത്, ഞങ്ങൾ ഈ ജീവിതത്തിൽ അൽഹംദുലില്ല ഹാപ്പിയാണ്, ഭയങ്കര സന്തോഷത്തിലാണ്. അതെ, ഓരിപ്പോ പറഞ്ഞത് ഇന്ന കല്യാണം കഴിച്ചു പോയിട്ടില്ലാണ്ടെങ്കിലും വേറെ നല്ലൊരു ജീവിതം ഇവർക്ക് കിട്ടണ്ടെങ്കിൽ സുഖമായിട്ട് ജീവിക്കായിരുന്നു എന്ന് ശരിയായിരിക്കാം. പക്ഷേ ഞങ്ങൾക്ക് അവള് ഇതുകൊണ്ട് അൽഹംദുലില്ല ഹാപ്പിയാണ്, അൽഹംദുലില്ല ഹാപ്പിയാണ് അവള്. പിന്നെ നിങ്ങൾ പ്രേക്ഷകർക്ക് എന്തേലും വിഷമം ഉണ്ടെങ്കിൽ നിങ്ങളെ മനസ്സിന്റെ കുഴപ്പമാണിത്, മനസ്സ് നന്നാവുക. കൊറേ വെള്ളമുണ്ട് വെള്ള ഷർട്ട് ഇട്ട് നടന്നിട്ട് നടന്നുകഴിഞ്ഞാലേ നല്ലൊരു മനുഷ്യത്വമുള്ള ആളാവില്ല. പക്ഷെ നമ്മൾ എത്ര നിസ്കരിച്ചിട്ടോ ഓതിയിട്ടോ ഒന്നും ഒരു കാര്യമില്ല, നമ്മുടെ മനസ്സിനുള്ളിലുണ്ടല്ലോ, നമ്മുടെ കൽവിലുണ്ടല്ലോ, മനസ്സ് നന്നായി ജീവിക്കണം. അപ്പൊ ഇത്ര കാര്യങ്ങളാണ് നമുക്ക് പറയാനുള്ളത്. ഇനി എന്തെങ്കിലും പറയേണ്ട രസ്യ പറയാനാണെങ്കിൽ കമന്റ് കൊറേ ഉണ്ട് ഞങ്ങടെ. പക്ഷെ എന്താ ഇതിന് മറുപടി പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് തന്നെ നേരം ഉണ്ടാവുള്ളൂ. പിന്നെ കൊറേ കാര്യങ്ങളുണ്ട്, അത് കൊറേ കാര്യങ്ങൾ കമന്റ് ആയിട്ട് വരുന്നുണ്ട്, നിങ്ങളെ പേഴ്സണൽ കാര്യങ്ങളാണ് അങ്ങനത്തെ. അപ്പൊ നിങ്ങൾ വറ്റക്കണം താമസം അങ്ങനത്തെ പല കാര്യങ്ങളും ചോദിക്കണം, പല കുത്തി കുത്തി ചോദിക്കണ ആളുകളുണ്ട്, എനിക്ക് പരസ്യപ്പെടുത്താൻ കഴിയാത്ത പല കാര്യങ്ങളുണ്ട്. അങ്ങനത്തെ നമ്മുടെ ജീവിതത്തിൽ എന്തായാലും നമുക്ക് എന്തെങ്കിലും കാര്യങ്ങൾ നമുക്ക് മറച്ചു വെക്കേണ്ടി വരും. അതെ, അപ്പൊ അപ്പൊ ഏതൊരാൾക്കും ഈ യൂട്യൂബിലെ കമന്റിൽ ഇങ്ങനത്തെ കാര്യങ്ങൾ പേഴ്സണലായിട്ടുള്ള കാര്യങ്ങൾ ചോദിക്കണം എന്നുണ്ടെങ്കിൽ എന്റെ വാട്സപ്പ് നമ്പർ ഉണ്ട്, അതിന് വരിക. ഞാൻ ഒരിക്കലും എന്റെ ഫാമിലിനെ കുറിച്ചിട്ടോ അല്ലെങ്കിൽ ഞങ്ങളൊക്കെ എങ്ങനെയാണ് താമസിക്കണേ, ഞങ്ങൾ എന്താണ് ഇപ്പൊ ചെയ്യണം, ഇപ്പൊ അതൊന്നും എനിക്ക് പറയാൻ താല്പര്യമില്ല. എന്റെ പേഴ്സണൽ നമ്പർ വന്നിട്ട് അല്ലെങ്കിൽ എന്റെ ഇൻസ്റ്റഗ്രാമിൽ വന്നിട്ട് പേഴ്സണലായിട്ട് ചോദിച്ചാൽ ഞാൻ പറയും ഞങ്ങൾ വറ്റക്കാണ് താമസിക്കണത്, ഞങ്ങൾ എങ്ങനെയാണ് എവിടെയാണ് താമസിക്കണേ കാര്യങ്ങളൊക്കെ ഞങ്ങൾ പറയും. കുറേ തവണ പലരും ചോദിച്ചിട്ടുണ്ട്, നിങ്ങളെ വീട്ടിൽ ആദ്യം കുറേ ആളുണ്ടായിരുന്നല്ലോ, അപ്പം എന്താ നിങ്ങൾ വറ്റക്ക് താമസിക്കണേ എന്നൊക്കെ കമൻറ്റ് ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. അവർ ഞങ്ങൾ കാര്യങ്ങൾ ഞങ്ങൾ പുറത്ത് ഷെയർ ചെയ്യാൻ താല്പര്യപ്പെടുന്നില്ല, അത് ഞങ്ങൾ പേഴ്സണലാണ്. പക്ഷേ ഫാമിലി കാര്യങ്ങൾ പറയാൻ നിങ്ങൾ ഇതിൻ്റെ കോണ്ടാക്റ്റുമായിട്ട് ബന്ധപ്പെട്ടാൽ നിങ്ങൾക്ക് നാണയുള്ള മറുപടി തരും. ഓക്കെ, പിന്നെ എന്താണെന്ന് വെച്ചാല് ഞാൻ കേക്ക് ബിസിനസ് നടത്തണതും പിന്നെ ഈ ക്രാഫ്റ്റിന്റെ ബിസിനസ് നടത്തണതും അത് എനിക്കൊരു വരുമാനമില്ലേ, അതിലൊക്കെ വാങ്ങാനോ കാര്യങ്ങൾക്കൊന്നും ഇക്ക വരുന്നില്ല. കാരണം നമ്മളെന്തായാലും ഇപ്പോഴത്തെ പെൺകുട്ടികൾക്ക് നല്ല പണി എടുത്തിട്ട് ജോലി ചെയ്യാൻ എന്തായാലും താല്പര്യം ഉണ്ടാവാം. ഇപ്പൊ കൊറേ പെൺകുട്ടികളുണ്ട് ക്രാഫ്റ്റ് ചെയ്യണതും, ഞാൻ മാത്രമല്ലല്ലോ ക്രാഫ്റ്റ് ചെയ്യുന്നുണ്ട്. നമ്മൾ സ്വന്തമായിട്ട് അധ്വാനിച്ച കാശുകൊണ്ട് നമ്മൾ എന്തെങ്കിലും ഉണ്ടാക്കി വെക്കുന്നത് അതൊരു നല്ലൊരു കാര്യമാണ്. അല്ലാണ്ട് നമുക്ക് ഞങ്ങൾ അത് കിട്ടിയിട്ടാണ് ജീവിക്കുന്നത്, അത് വിറ്റിട്ടാണ് ജീവിക്കുന്നത് ഒന്നും ഇങ്ങനെ പറഞ്ഞു നടക്കണ്ട. ഇക്ക ഇക്കാടെ കാശ് കൊണ്ട് പണിയെടുത്തിട്ട് ജീവിക്കുന്നു, ഞാൻ എന്റെ കാശ് ഞാൻ സ്വരുക്ക് കൂട്ടി വെക്കുന്നു. എന്നെ എനിക്ക് വാക്കുകൾ വരുന്നില്ല എന്താ പറയേണ്ടതെന്നുള്ളത്. അത്രയും വിഷമകരമായിട്ടുള്ള സംഭവങ്ങളാണ് ഇപ്പൊ പുറത്തെതിരെ എനിക്കായിട്ട് നടക്കണം. അപ്പൊ ഇത്രയും അപ്പൊ ഇന്നത്തെ വീഡിയോ ഞങ്ങള് ഇവിടെ വൈകപ്പ് ചെയ്യാണ്. അപ്പൊ അടുത്ത വീഡിയോ ഇനി നല്ല വീഡിയോ ആയിട്ട് ഞങ്ങൾ ഫാമിലി വ്ളോഗും കാര്യങ്ങളൊക്കെ ആയിട്ട് വരും. അപ്പൊ അടിപൊളി വീഡിയോ ആയിട്ട് നിങ്ങൾ വെയിറ്റ് ചെയ്യുക. അതുവരേക്കും ബൈ ബൈ, അസ്സലാമു അലൈക്കും.